നമസ്കാരം എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് ജപ്പാൻ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് എങ്ങനെയെന്നാണ് ഇതിന് മുന്നോടിയായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടിയായി തന്നെ ലഭിക്കുന്നതായിരിക്കും നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ജപ്പാൻ ലോകത്തിലെ തന്നെ ഇന്നത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ തകർന്നഴിഞ്ഞ രാജ്യമാണ് ജപ്പാൻ ആ ജപ്പാനാണ് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏക വികസിത രാജ്യമായി നിലകൊള്ളുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മൾ ജപ്പാന്റെ ചരിത്രത്തെക്കുറിച്ചും കുറച്ചറിയേണ്ടതുണ്ട് നമുക്ക് ജപ്പാന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കാം ഏതാണ്ട് നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി അറുനൂറ്റി അൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ജപ്പാൻ്റെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായാണ് പലരും കണക്കാക്കുന്നത് ഇതിൻ്റെ പേര് ഷോഗുൻ ഇറ അല്ലെങ്കിൽ ഷോഗുൻ കാലഘട്ടം എന്നായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ജപ്പാന് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അതായത് വാണിജ്യപരമായോ സാമൂഹിക സാംസ്കാരികപരമായോ ഉള്ള യാതൊരു ബന്ധവും ജപ്പാൻ ഉണ്ടായിരുന്നില്ല ജപ്പാൻ തീർത്തും ഒറ്റപ്പെട്ടൊരു രാജ്യമായി പെസിഫിക് മഹാസമുദ്രത്തിൽ നിലകൊള്ളുന്ന ഒരു കാലമായിരുന്നു അത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജപ്പാൻ പല നാട്ടുരാജ്യങ്ങളുമായി വിഭജിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഓരോ നാട്ടുരാജ്യവും ഭരിച്ചിരുന്നത് അവിടെ കയ്യൂക്കുള്ള ഒരു മാടമ്പിയായിരുന്നു ഇവർ ഇവർക്ക് ഇഷ്ടമുള്ള പോലെ കരമ്പിരിക്കുകയും അതുപോലെ തന്നെ മറ്റ് അയൽ നാട്ടുരാജ്യങ്ങളുമായി നിരന്തരം തമ്മിലടിക്കുകയും സംഘർഷങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു അതായത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇല്ലായിരുന്നു പല മാടമ്പിമാരും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന കുറേ പ്രദേശങ്ങൾ മാത്രമായിരുന്നു ജപ്പാൻ ഷോഗുൻ കാലഘട്ടത്തിൽ ജനജീവിതം ഏറെ ദുസ്സഹമായതിനാൽ ഒടുവിൽ ജനങ്ങളെല്ലാവരും ഒത്തുകൂടുകയും ഈ മാടമ്പിമാർക്കെതിരെ ഒരു അട്ടിമറി നടത്തുകയും ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഷോഗുൻ കാലഘട്ടത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു അതിനുശേഷം അവിടെ ജനാധിപത്യത്തിൻ്റെ ഒരു വസന്തകാലം തന്നെ വരികയായിരുന്നു ഷോഗുൻ കാലഘട്ടത്തിന് ശേഷം ജപ്പാനിൽ വന്നത് മെയ്ജി കാലഘട്ടമായിരുന്നു ആയിരത്തി മുതൽ ആയിരത്തി വരെ നാൽപ്പത് വർഷം നീണ്ടുനിന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു വസന്തകാലമായിരുന്നു ജപ്പാനെ സംബന്ധിച്ചിടത്തോളം മെയ്ജി കാലഘട്ടം എന്ന് പറയുന്നത് മേജി കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ജപ്പാനീസ് ജനത ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജന്മിമാരെയും അതുപോലെ തന്നെ മാഡമ്പിമാരെയും ഇല്ലാതാക്കി എന്നതാണ് ജന്മിത്തം പൂർണമായും ജപ്പാനിൽ നിന്ന് തുടച്ചു നീക്കി എന്ന് തന്നെ പറയാം ചെറു രാജ്യങ്ങളായി വിഭജിച്ചു കിടന്ന ജപ്പാനെ ഒരൊറ്റ നിയമസംവിധാനത്തിനടിയിൽ കൊണ്ടുവന്നു എന്നതും വളരെയേറെ ശ്രദ്ധേയമാണ് ഇതോടുകൂടി പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചു കിടന്ന ജപ്പാൻ ഒരൊറ്റ രാജ്യമായി മാറുകയായിരുന്നു അവിടെ അവർ പാർലമെൻറ്റ് സ്ഥാപിക്കുകയും ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുകയും അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കുകയും വ്യവസായ ശാലകൾ തുടങ്ങുകയും ചെയ്തു ഇതിൽ വലിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കരം പിരിക്കുന്ന സംവിധാനത്തിൽ വന്ന മാറ്റമാണ് പണ്ട് നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കിടന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഓരോ മാടമ്പിയും ജന്മിയും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കരം പിരിക്കുമായിരുന്നു എന്നാൽ മെയ്ജി കാലഘട്ടത്തിൽ ജപ്പാനിൽ ഒരൊറ്റ കരമ്പിരിവ് സംവിധാനം മാത്രമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ജപ്പാനീസുകാർ അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു തുക മാറ്റിവെച്ചത് വിദ്യാഭ്യാസത്തിനായിരുന്നു അതൊരു പക്ഷേ അവരുടെ ഭാവിയിൽ തന്നെ വലിയൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്തു അതുപോലെ തന്നെ ഇതേ ഒരു കാലഘട്ടത്തിലാണ് അവർ ജപ്പാൻ മുഴുവനുമായി ഒരൊറ്റ സേന എന്നൊരു ആശയത്തിലേക്ക് എത്തുകയും ഒരു സൈന്യം അവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത് ഈ ഒരു കാലയളവിൽ ജപ്പാനീസ് സമൂഹം വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വിദ്യാഭ്യാസ രീതിയല്ല മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തിനായിരുന്നു അവർ കൂടുതൽ ഊന്നൽ നൽകിയത് ഇതിൽ രാജ്യസ്നേഹം അതുപോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കുക ആത്മവിശ്വാസം വളർത്തുക അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തിന്റെ സമ്പത്തും സ്വത്തും തൻ്റേതായി കണ്ട് അതിനെ സംരക്ഷിക്കുക എന്ന ഈ മൂല്യങ്ങൾക്കാണ് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൂടുതൽ ഊന്നൽ നൽകിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കിയാലും മനസ്സിലാവും ജപ്പാനീസ് ജനത എന്ന് പറയുന്നത് വളരെ സത്യസന്ധരും അതുപോലെ തന്നെ വളരെ ആത്മാഭിമാനമുള്ള ഒരു ജനവിഭാഗമാണ് ഇതിനോടകം തന്നെ അവരുടെ ആഗോള വ്യാപാര മേഖലയിലും വൻ വളർച്ചയാണ് സംഭവിച്ചത് ജപ്പാൻ മറ്റു രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ തുടങ്ങി ഇതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഇത്രമാത്രം അറിഞ്ഞാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യ പോലൊരു വൻ ശക്തിയുമായി ജപ്പാൻ യുദ്ധത്തിലേർപ്പെടുകയും റഷ്യയെ അവർ തോൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഏറെ അർഹിക്കുന്ന ഒരു കാര്യം അപ്പോഴും ജപ്പാനിന് മുന്നിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ നിർമ്മാണ വ്യവസായത്തെയും സമ്പദ്ഘടനയെയും മുന്നോട്ട് നയിക്കുവാനുള്ള പ്രകൃതിദത്തമായ വിഭവങ്ങളോ സ്രോതസ്സുകളോ അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് നമുക്കറിയാം ഇരുമ്പ് ക്രൂഡ് ഓയിൽ കൽക്കരി ഇതൊന്നുമില്ലാതെ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിൽ മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ചൈന ഉൾപ്പെടെയുള്ള പല ഏഷ്യൻ രാജ്യങ്ങളെ ജപ്പാൻ ആക്രമിക്കുകയും അതുപോലെ കീഴ്പ്പെടുത്തി തന്റെ കോളണികളാക്കി മാറ്റുകയും ചെയ്തു പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ് നമുക്കറിയാം പെസഫിക് സമുദ്രത്തിലെ ഒരു ചെറു ദ്വീപായിരുന്ന ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതായപ്പോഴേക്കും പോലും യുദ്ധത്തിനെ വെല്ലുവിളിക്കുവാൻ പാകത്തിൽ ശക്തരായി മാറുകയായിരുന്നു പെസിഫിക് സമുദ്രത്തിലെ ജപ്പാനെതിരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധത്തിന് മറുപടിയായി ജപ്പാൻ അമേരിക്കയുടെ ഫ്ലീറ്റിന്റെ നട്ടൽ എന്നറിയപ്പെടുന്ന പേൾ ഹാർബർ ആക്രമിച്ച് ഭസ്മമാക്കിയ കഥയും ചരിത്രമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചായപ്പോഴേക്കും അമേരിക്ക ഒരു ആണവശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു അവർ ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിലെ ഹിറോഷിമയിലും നാഗാസാക്കിയിലും അണുബോംബ് വർഷിച്ചതോടുകൂടി ജപ്പാൻ എല്ലാ രീതിയിലും തകർന്നടിഞ്ഞ ഒരു രാജ്യമായി മാറി ഭൂകമ്പങ്ങളും സുനാമികളും അതോടൊപ്പം ആണവ റേഡിയേഷൻ കാരണം ആയിരക്കണക്കിന് വൈകല്യങ്ങൾ നിറഞ്ഞ കുഞ്ഞുങ്ങളെയും പേറുന്ന ഒരു രാജ്യമായി മാറി ജപ്പാൻ പല ശാസ്ത്രജ്ഞരും പറഞ്ഞു ജപ്പാനിലിനി കൂടി മുളയ്ക്കുകയില്ല എന്ന് അതുപോലെ തന്നെ പല സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞു ജപ്പാൻ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ഒരു രാജ്യമാണ് ഇനി ഒരിക്കലും അവർ അതിൽ നിന്നും കരകയറില്ല എന്ന് എന്നാൽ ഈ പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് ജപ്പാൻ തിരിച്ചടിച്ചു അതിശക്തമായി തന്നെ എന്നാൽ ഇത്തവണ പടക്കോപ്പുകളും യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ചുകൊണ്ടല്ല മറിച്ച് ജനങ്ങളുടെ ഇച്ഛാശക്തിയും ബുദ്ധിശക്തിയും ഉപയോഗിച്ചായിരുന്നു ജപ്പാന്റെ മധുരപ്രതികാരം കരിഞ്ഞമറന്ന ചാരത്തിൽ നിന്നും ജപ്പാൻ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നു മാറിൽ വീണ അണുബോംബുകളുടെ ചൂടണയും മുൻപേ വെറും ഇരുപത് വർഷം കൊണ്ട് അവർ ലോകത്തെ ഞെട്ടിച്ച ഒരു സാമ്പത്തിക ശക്തിയായി വളർന്നു ഇതിനടിവരയിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവർ ടോക്കിയോ ഒളിമ്പിക്സ് സംഘടിപ്പിച്ചു ജപ്പാന്റെ പതനവും തകർച്ചയും പ്രതീക്ഷിച്ച ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അവർ അങ്ങോട്ട് ക്ഷണിച്ചു എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഞങ്ങളെ തോൽപ്പിക്കുവാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ അവർ അവരുടെ ബുള്ളറ്റ് ട്രെയിനുകളുടെ ഒരു വൻ ശൃംഖല തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യുകയുണ്ടായി അത്രത്തോളം കരുത്തുറ്റ മനസാന്നിധ്യവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഉള്ള ഒരു ജനതയാണ് ജപ്പാനീസ് ജനത സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഒരു ഒളിമ്പിക്സ് സംഘടിപ്പിക്കുവാനുള്ള ആർജവുമില്ലാത്ത ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ജപ്പാനിൽ നിന്നും ഏറെ പഠിക്കുവാനുണ്ട് ജപ്പാന്റെ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയുടെ പിന്നിലെ ചില പ്രധാന രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയോട് തോറ്റതിനു ശേഷം ജപ്പാനും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ആർട്ടിക്കിൾ നയൻ എന്ന് പറയുന്നത് ഈ ഉടമ്പടി പ്രകാരം ജപ്പാൻ സമ്പൂർണ്ണ നിരായുധീകരണത്തിന് വിധേയമാകുകയും ജപ്പാന്റെ എല്ലാ പ്രതിരോധ കാര്യങ്ങളും പൂർണ്ണമായും അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്തു എന്നതാണ് ഈ ഒരു ഉടമ്പടിയുടെ പ്രത്യേകത അതായത് ജപ്പാന് പൂർണ്ണമായും സജ്ജമായി നിൽക്കുന്ന ഒരു സൈന്യം ആവശ്യമില്ലാതാവുകയും ജപ്പാനുമേൽ ഏതെങ്കിലും ഒരു രാജ്യം കടന്നാക്രമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജപ്പാനെ ഉപദ്രവിക്കുകയോ ചെയ്താൽ ജപ്പാന് വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്യുമെന്നും സാരം നമുക്കത് ഇന്നും കാണുവാൻ സാധിക്കും ജപ്പാന് ഒരു പൂർണമായും സജ്ജമായി നിൽക്കുന്ന ഒരു സൈന്യമില്ല എന്നാൽ അമേരിക്കൻ സേനയുടെ ഒരു വൻ സാന്നിധ്യം തന്നെ നമുക്ക് ജപ്പാനിൽ കാണുവാൻ സാധിക്കും ഈ അമേരിക്കൻ സൈന്യം എന്തിനും സജ്ജമായി എപ്പോഴും ജപ്പാനെ സംരക്ഷിക്കുവാൻ നിലകൊണ്ടിരിക്കുകയാണ് എന്നതും നമുക്ക് കാണുവാൻ സാധിക്കും ഇതോടുകൂടി പല അതിബുദ്ധിമാന്മാരും സമർത്ഥരുമായ ജപ്പാനീസ് പട്ടാളക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പണിയും ഇങ്ങനെയുള്ള പല സൈനികരെയും ജപ്പാനീസ് ഭരണകൂടവും അതുപോലെ തന്നെ അമേരിക്കയും ചേർന്ന് ബിസിനസ് സംരംഭകരാകാൻ പ്രേരിപ്പിച്ചു ഇതുപോലുള്ള അതിസമർത്ഥന്മാരുടെ സംരംഭങ്ങൾക്ക് ജാപ്പനീസ് ബാങ്കുകൾ ധനസഹായം നൽകുകയും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അമേരിക്കൻ സർക്കാർ അവർക്ക് പകർന്നു നൽകുകയും ചെയ്തു ജാപ്പനീസ് പട്ടാളം പണ്ട് മുതലേ അച്ചടക്കത്തിനും കാര്യക്ഷമതയ്ക്കും അതുപോലെ തന്നെ തളരാത്ത പോരാട്ട വീര്യത്തിനും പേരുകേട്ടതായിരുന്നു അതുകൊണ്ടുതന്നെ ഈ സൈനികർ നേതൃത്വം നൽകിയ എല്ലാ കമ്പനികളും വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ വൻ ലാഭത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജപ്പാനിലെ പല കമ്പനികളും അമേരിക്കയിലെയും അതുപോലെ തന്നെ യൂറോപ്പിലെയും വിപണികൾ കീഴടക്കി നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കമ്പനിയാണ് സോണി സോണി എന്ന് പറയുന്ന കമ്പനി ജപ്പാനീസ് പട്ടാളത്തിനു വേണ്ടി ബൈനോക്കുലർ നിർമ്മിച്ച് നൽകുന്ന ഒരു കമ്പനിയായിരുന്നു അവർ യുദ്ധാനന്തരം ഇലക്ട്രോണിക്സ് മേഖലയിലേക്ക് ചുവടുവെക്കുകയും അതിനുശേഷം ഈ രംഗത്തെ തന്നെ ലോകത്തെ ഒന്നാം സ്ഥാനം കൈവരിക്കുകയും ചെയ്ത ഒരു കമ്പനിയാണ് ഇതുപോലെ തന്നെയാണ് ടൊയോട്ടയും നിസാനും ടൊയോട്ട നിസാൻ എന്നീ കമ്പനികൾ ജാപ്പനീസ് സൈന്യത്തിനു വേണ്ടി പടക്കോപ്പുകളും ടാങ്കുകളും നിർമ്മിച്ചു നൽകുന്ന കമ്പനികളായിരുന്നു ഇരു കമ്പനികളും കാർ നിർമ്മാണത്തിലേക്ക് തിരിയുകയും ലോകമെമ്പാടുമുള്ള വാഹന വിപണി കീഴടക്കുകയും ചെയ്തു എന്നതും നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്ന ചില സത്യങ്ങളാണ് ജാപ്പനീസ് ഉൽപ്പന്നങ്ങൾ ലോകമെങ്ങും വിറ്റുപോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവയുടെ ഗുണമേന്മ തന്നെയാണ് ഗുണമേന്മ അഥവാ ക്വാളിറ്റി തന്നെയാണ് ജാപ്പനീസ് ഉൽപ്പന്നങ്ങളുടെ മുഖമുദ്ര സിക്ക് സിഗ്മ പോലെയുള്ള ഗുണമേന്മ തെളിയിക്കുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാസ് പ്രൊഡക്ഷൻ ലോകമെമ്പാടുമുള്ള സാധാരണക്കാർക്ക് ചുരുങ്ങിയ വിലയ്ക്ക് തന്നെ അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ സ്വന്തമാക്കുവാൻ ഒരു അവസരം നൽകി ജപ്പാൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായവും അതുപോലെ തന്നെ അവരുടെ ഒരു സാമൂഹിക ഘടനയും പണം സ്വരിക്കൂട്ടി വയ്ക്കുന്നതിനെ ഏറെ പ്രോത്സാഹിപ്പിച്ചു ഇതിൻ്റെ ഭാഗമായി ജനങ്ങൾ വെറുതെ പണം ചെലവാക്കുന്നതിന് പകരം സേവിങ്സ് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുവാൻ തുടങ്ങി ഈ പണം ബാങ്കുകൾ വളരെ ചുരുങ്ങിയ നിരക്കിൽ സംരംഭകർക്ക് നൽകുകയും ഈ സംരംഭകർ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് കമ്പനികൾ സ്ഥാപിക്കുകയും ഇതുമൂലം ഒരുപാട് ജോലികൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇതോടുകൂടി വളരെ ശക്തമായ ഒരു നിലയിലേക്ക് ജപ്പാൻ്റെ സമ്പദ് വ്യവസ്ഥ വളരുകയും അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുകയും ചെയ്തു നമ്മൾ ഇന്ത്യക്കാരുടെ കാര്യമെടുക്കുകയാണെങ്കിൽ നമ്മളൊരു പക്ഷേ നമ്മുടെ പൊതുമുതൽ അത്രയേറെ നല്ല രീതിയിൽ സംരക്ഷിക്കാറില്ല നമ്മൾ ഒരു ട്രെയിനിലെ ടോയ്ലറ്റ് മുതൽ ചരിത്ര സ്മാരകങ്ങളിൽ വരെ അശ്ലീലങ്ങൾ എഴുതി എഴുതിവെക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ് എന്നാൽ ജപ്പാനീസ് സമൂഹം അങ്ങനെയല്ല അവർ പൊതുമുതൽ സംരക്ഷിക്കുന്നതിൽ ലോകത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമൂഹമാണ് ഒരുപക്ഷെ അവരവരുടെ ജീവനേക്കാൾ കൂടുതൽ നാടിൻ്റെ സമ്പത്തിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത് പൊതുമുതൽ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സ്വത്തിന് കാവൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് ജാപ്പാനീസ് ജനത അത് അവരുടെ എല്ലാ മേഖലകളിലും നമുക്ക് കാണുവാന് സാധിക്കും അതുപോലെ തന്നെ ജാപ്പാനീസ് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജപ്പാനിലെ വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ കൃത്യനിഷ്ഠയും സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുമാണ് അതവരുടെ എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ ട്രെയിനുകൾ ട്രെയിനുകൾ വളരെ കൃത്യനിഷ്ഠമായി ഓടുന്ന ട്രെയിനുകളാണ് ഒരു ട്രെയിൻ ശരാശരി ഒരു വർഷം കൂടിപ്പോയാൽ ആറര സെക്കൻഡ് മാത്രമാണ് വൈകി ഓടുക ഇത് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ട്രെയിനുകൾ പലപ്പോഴും മണിക്കൂറുകളോ ചിലപ്പോൾ ദിവസങ്ങളോ വൈകിയാണ് ഓടാറ് എന്തായാലും ഇതൊക്കെയാണ് ജപ്പാനെ വൻ ശക്തിയാക്കുന്ന ചില ഘടകങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടിയായി ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം